നീ പറയുന്ന പോലെ തന്നെ നിന്റെ മനസ്സിൽ ഒരു മില്ലിമീറ്റർ സ്ഥലമെങ്കിലും നീ അവക്ക് കൊടുത്തു എന്ന് എനിക്ക് തോന്നിയാൽ ഇതാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ തന്നെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും അതിനൊരു മറയായി മൂന്ന് മണി ഇങ്ങനെ ജീവിതത്തിന്റെ ഓരത്തിരിക്കും മിണ്ടരുത് തൊട്ടോ നീ ഇല്ല ഇവളുടെ വിരൽ തുമ്പിലെങ്കിലും ഇല്ല നീ നീ ഇവിടെ എത്തിയല്ലടാ നോക്കിയപ്പോ അവക്കാണൊരു പണത്തൂക്കം മാറ്റി കൂടുതലെന്ന് നിനക്ക് തോന്നി എനിക്ക് ചോറ് താ മനസ്സിൽ താ 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 ആ എത്ര തവണ വിളിക്കണം നിന്നെ മതി ഞാൻ സത്യമായിട്ട് ഉറങ്ങിപ്പോയി കേട്ടില്ല കേക്കത്തില്ലല്ലോ സുന്ദരി കോതയല്ലേ ഒപ്പം കിടക്കുന്നത് ഇതൊക്കെയാ ഞാൻ ആശിച്ചിട്ടുള്ളത് ഇതൊക്കെയാ ഞാൻ കൊതിച്ചിട്ടുള്ളത് എന്റെയാ നീ എന്റേത് മാത്രം പക്ഷേ എന്തു പക്ഷേ നിന്റേത് തന്നെയാ ഞാൻ ജീവിക്കുന്നത് നിനക്ക് വേണ്ടിയില്ലേ മതി നീ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കുന്നില്ലേ നീ ചൂണ്ടിക്കാണിച്ചു തന്ന പൊട്ടി പെണ്ണിനെ ഞാൻ കിട്ടിയില്ലേ അവളുടെ മുറിയിൽ വെറും തറയിൽ ഞാൻ കിടക്കുന്നില്ലേ ഓ അത് നിനക്ക് വല്ലാത്ത ബുദ്ധിമുട്ടല്ലേ എന്ത് അവളോടൊപ്പം കിടന്നുറങ്ങാൻ പറ്റാത്തത് അയ്യോ എന്നല്ല എന്റെ പൊന്നു മതി നീ പറയുന്നതൊക്കെ വള്ളി പുള്ളി തെറ്റാതെ ഞാൻ അനുസരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞതാ എന്നോടുള്ള അനുസരണ നിന്നെ അസ്വസ്ഥതപ്പെടുത്തി തുടങ്ങിയോ മനസ്സിലായില്ല അല്ല എന്നെക്കാളും ഭേദം ആ പൊട്ടിയാണെന്ന് തോന്നി തുടങ്ങിയോ നീ എന്താ എന്നെ ഒട്ടും മനസ്സിലാക്കാത്ത രീതിയിൽ സംസാരിക്കുന്നത് ഏ നെഞ്ചു കയറി ചങ്കെടുത്തു തന്നാലും നല്ല ചെമ്പരത്തി പോകുന്നു പറഞ്ഞോണം അതല്ല കുട്ടിമണി എനിക്ക് വലിയ അസ്വസ്ഥതയാണ് എനിക്ക് വലിയൊരു ഭീതിയാ നിന്നെ അവൾ എന്നിൽ നിന്നും തട്ടിയെടുക്കുമോന്ന് നിനക്കെന്താ പ്രാന്തുണ്ടോ മതി ഞാൻ എന്ത് കണ്ട അവളെ ഇഷ്ടപ്പെടാനാ സൗന്ദര്യം അതുണ്ടല്ലോ അവൾക്ക് ആവശ്യത്തിലേറെ അവളുടെ മുടിഞ്ഞ മുടിയും കണ്ണുകളും നിറവും പൊഞ്ചലും നിന്റെ നുള്ളി തിന്നാനുള്ള സ്നേഹം ഉണ്ടല്ലോ അവൾക്ക് എന്താ അത്രയും പോരെ നീയാണെങ്കിൽ തല തോർത്തി കൊടുക്കാനും ഉരുളെ ഉരുട്ടി ഊട്ടാനും ഒക്കെ നിൽക്കുമല്ലേ എന്റെ മതി അതൊക്കെ എന്റെ ഓരോ നമ്പറല്ലേ ഒവ് ഒവ് നീ വലിയ നമ്പറിന്റെ ആളാണെന്ന് എനിക്കറിയാം നാളെ ഇതേ നമ്പറുകൾ എനിക്കെതിരെ തിരിച്ചു വരുമോ എന്നാ ഞാൻ ഇനി ഒന്നിനും ഇല്ലേ എങ്ങനെയാ ഞാൻ എന്റെ മനസ്സ് കാണിക്കേണ്ടത് പിണങ്ങാതെ പൊന്നെ എന്റെ മനസ്സിലാതി ഞാൻ നിന്നോടല്ലാതെ വേറെ ആരോട് പറയുക ആ പൊട്ടി പെണ്ണ് നിന്റെ അടുത്ത് വരുമ്പോ എന്റെ ശരീരം ചുട്ടുപൊള്ളാൻ തുടങ്ങും ഇതേ പൊള്ളലും എങ്കിലും നീറ്റിലൊക്കെ എനിക്കും ഉണ്ട് എന്റെ മുന്നിലൂടെയാ നിന്റെ രവിയേട്ടൻ എന്റെ മതി എന്നും പറഞ്ഞ് നടക്കുന്നത് മറ്റൊരു പുരുഷന്റെ മുറിയില് നീ അയാൾക്കൊപ്പം കിടക്കുന്ന ഓർക്കുമ്പോ ഞാൻ ഉരുകില്ലാതായിത്തീരുന്ന പോലെ തോന്നുന്നു ഞാനും രവിയേട്ടനും ഇതുവരെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു തുടങ്ങിയിട്ടില്ല നിനക്ക് വിശ്വാസമില്ലേ എന്നെ വിശ്വാസമൊക്കെ പക്ഷെ എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകും എന്ത് കാര്യം പറഞ്ഞ് നീ രവിയേട്ടനെ അകറ്റി നിർത്തും കുട്ടിമണിയുടെ മുറിയിൽ ഞാൻ തറയിൽ കിടക്കുന്നതുപോലെ നിനക്ക് അയാൾ നിന്ന് മാറിക്കിടക്കാൻ പറ്റുമോ ഒരു ദിവസം അയാൾ ഭർത്താവിൻ്റെ അധികാരം സ്ഥാപിച്ച പിന്നെ ഞാൻ നീ ഈ വേഷം കെട്ടിയതിന് വല്ല അർത്ഥമുണ്ടോ എൻ്റെ ജീവിതവും പോവും നിന്റെ ജീവിതവും പോവും ഇല്ല അങ്ങനെ സംഭവിക്കാൻ പാടില്ല നിന്നെ ഏത് വിധേനെ സ്വന്തമാക്കാൻ വേണ്ടിയാ എൻ്റെ അച്ഛൻ തോറ്റു കാണണമെന്ന വാശി കൊണ്ടാ ഞാൻ ഈ വളഞ്ഞ വഴി തിരഞ്ഞെടുത്തത് അല്ലാതെ എനിക്ക് തോൽക്കാനല്ല വയലോരം വീട്ടിലെ രവിചന്ദ്രൻ്റെ ഭാര്യയായി അയാളുടെ മക്കളെയും പ്രസവിച്ച് ജീവിക്കാനും അല്ല ഭർത്താവിൻ്റെ അവകാശം സ്ഥാപിക്കാൻ രവിയേട്ടൻ എൻ്റെ ജീവിതത്തിലുണ്ടാവില്ല അതിനുള്ള വഴിയും ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എന്താ നീ ഉദ്ദേശിക്കുന്നത് നീ കണ്ടോ കുട്ടിമണി ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിലാണ്
അവളുടെ ശബ്ദം കേട്ട് ഇനിയിപ്പം വേറെ ആരെങ്കിലും കൂടി ഇറങ്ങി വരും. നിന്നെ ഇവിടെ ഈ നേരത്തെ എനിക്കൊപ്പം കണ്ടാൽ ഇതാ മതി ഞാൻ പറഞ്ഞത്, നമ്മൾ അപകടം വിലക്കെടുക്കുവാണ്. ഈ ജന്തുവിന് ഉറക്കില്ലേ? കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക്. അമ്മതി, നീ എന്ത് ചെയ്യാൻ പോകുന്നു? കണ്ടു നീ. നിന്നെ ഒന്ന് ചോര കുടിക്കാൻ പോവാ. ബാല, കുട്ടിമണിയുടെ കരച്ചിലില്ലയോ കേട്ടത്? എന്റെ കുഞ്ഞിന് എന്ത് പറ്റി? മുറിയിലില്ല കുട്ടിമണി ബാലേട്ടാ. അയ്യോ കുട്ടിമണി, 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 മോളെ എന്തു പറ്റി അമ്മേ? കുട്ടിമണി കാണാനില്ല. സിജ, മോളെ എവിടെയാ? സിജ, നിങ്ങൾ എവിടാ? പാലേട്ടാ ഞങ്ങൾ ഇവിടെ ഉണ്ട്. അയ്യോ, മുറ്റത്തല്ലേ ശബ്ദം കേട്ടത്? കുട്ടിമണി, 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 അയ്യോ എന്റെ ദൈവമേ, കുട്ടിമണി, 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 മോളെ. സിജ, എന്തു പറ്റി? കുട്ടിമണി എങ്ങനെ ഇവിടെ വന്നേ? എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല ബാലേട്ടാ, കരച്ചിൽ കേട്ടാ ഞാൻ ഓടി വന്നത്. ഓടി വന്നപ്പോ കുട്ടിമണി ഇവിടെ കിടക്കുക. കുട്ടിമണി എന്തേലും കണ്ട് പേടിച്ചതാവും. ആ അതെ, ആ അത് നേരാ. കണ്ട കാട്ടിലും മേട്ടിലും കാവിലും ഒക്കെ പൂന്നുള്ളാനാണ്, പുഷ്പം നുള്ളാനാണെന്ന് പറഞ്ഞ് കയറി പോണതല്ലേ. വല്ല ബാധയും ദേഹത്ത് കയറിയതായിരിക്കും. പേടിച്ചാണെന്ന് ഉറപ്പാ. പാതിരക്കാവിലെ യക്ഷി എന്നൊക്കെ പെറുപെറുക്കുന്നത് കേട്ടു. അയ്യടി മനമേ, ഞാൻ പറഞ്ഞില്ലയോ ബാല, കൊച്ചിനെ എടുത്തുണ്ട് അകത്ത് കെടുത്ത്. ഈശ്വര, ആശുപത്രി കൊണ്ടുപോണോ? അമ്മ വിഷമിക്കാതെ, പേടിച്ചോണ്ടുള്ള ഷോക്ക ഇപ്പൊ മാറും. സിജ പിടിക്ക. നട്ടപ്പാതിരാക്കി ഉറക്കം കളയാൻ ഓരോ മുതുകൂത്തുകള്. മോളെ, കുട്ടിമണി, മോളെ, മോളെ, കുട്ടിമണി, മോളെ, 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 കുട്ടിമണി, കുട്ടിമണി, മോളെ. എന്താ മോളെ പറ്റിയത്? എങ്ങനെയാ കുട്ടിമണി മുറ്റത്ത് വന്നത്? എന്താ മോളെ? എന്റെ കഴുത്ത് കഴുത്ത് മുറിച്ച് മുഴുവൻ ചോരയും കുറ്റെന്ന് പറഞ്ഞു കുടിച്ചോ? കുട്ടിമണിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. മോൾ എന്തോ സ്വപ്നം കണ്ടതാ. അല്ല, ഞാൻ എന്റെ കണ്ണൂന്ന് കണ്ടതാ. രണ്ടുപേരോ? ആ ഞാൻ കണ്ടതാ. എന്നെ കണ്ടതേ ആ യേശു ചോര ഉച്ചാൻ വന്നു. ഒക്കെ മോളുടെ മനസ്സിന്റെ തോന്നലുകളാ. യക്ഷിയും പ്രേതം ഒക്കെ കഥകളിലേ ഉള്ളൂ. പിന്നല്ലാതെ രണ്ടുപേരെ കണ്ടു വന്നതൊക്കെ മോളുടെ വെറും തോന്നലാ. രാത്രിയിൽ ഒരു വാഴക്കൈ അനങ്ങിയാലും നമുക്ക് തോന്നും ഒരാൾ അവിടെ നിൽക്കുവാണ്. എന്തായാലും ഇന്ന് രാത്രി കുട്ടിമണിയുടെ കൂടെ ഞാൻ കിടക്കാം. അതെന്താ, കുട്ടിമണിയുടെ രക്ഷിക്കഥ കേട്ടപ്പോ കലമോൾക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയായോ? സത്യം പറഞ്ഞ അതും ഒരു കാരണമാവും ബാലേട്ടാ. മാത്രമല്ല, കുട്ടിമണിയുടെ മനസ്സിൽ തട്ടിയ പേടി ഇന്ന് തന്നെ പറഞ്ഞ് പറഞ്ഞ് അത് അലിയിച്ചു കളയണം. അല്ലെങ്കിൽ അത് ഇങ്ങനെ കിടക്കും. എങ്കിൽ പിന്നെ ഞാൻ ഹാളി കിടന്നോളാം. രാത്രിയിലത്തെ പൂരം ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എല്ലാരും പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. മോള് പേടിക്കണ്ട കേട്ടോ,
ഇനിയൊന്നും കണ്ട് പേടിക്കില്ല. അല്ലെങ്കിൽ തന്നെ കൊച്ചേച്ചി കൂട്ടിനില്ലേ, പിന്നെ എന്ത് പേടിക്കാനാ? കൊച്ചേച്ചി അടുത്തുള്ളപ്പോ ഒരു യക്ഷിയും വരത്തില്ല, പക്ഷിയും വരത്തില്ല. വാ മോളെ. കുട്ടിമണി, നീ എത്ര പ്രേതത്തെ കണ്ടെന്നാ പറഞ്ഞ? കണ്ടിട്ട് എങ്ങനെയിരുന്നു അവര്? ഒരു ചെക്കനും മറ്റേത് പെണ്ണും. അത് യക്ഷിയും അവരുടെ ഭർത്താവും ആയിരിക്കും. ഇനി കണ്ട നീ തിരിച്ചറിയോ അവരെ? എങ്കിലേ മോള് കിടന്ന് ഉറങ്ങാൻ നോക്ക്. അത് ചുമ്മാ അലറി വിളിച്ച് കരഞ്ഞിട്ടല്ലേ. കേറ്റില് കേക്കുന്നവരുടെ കാതടയുന്നു, പിന്നെ നിന്റെ മൂക്കിന്റെ കാര്യം. ഏയ് ഒന്നുമില്ല, നീ ഉറങ്ങാൻ നോക്ക്. ഈ കഴുത്ത് ഞാൻ തടവി തരാം. ഞാൻ ഇവിടെ എവിടെ ഇങ്ങനെ. എന്നാലും ഓരോരോ കാര്യങ്ങൾ നോക്കണേ. അച്യുതം പോയതോടെ വീടിന്റെ ആരൂടം പോയെന്ന് ഞാൻ ഉറപ്പിച്ചതാ. അല്ല, മരിച്ചതല്ലോ, കൊന്നതല്ലേ ഭൂതം? എങ്ങനെ ദേഷ്യം വരാതിരിക്കും? നീ പറയ്, ദൈവം കൊണ്ടുവന്നതുപോലെ ഒരു ചെക്കനെ ബുദ്ധിയില്ലാത്ത പെണ്ണിന് കിട്ടിയതാ. എന്നിട്ടോ? ഓ, കണ്ടില്ലോ ഇന്നലെ രാത്രിയിലത്തെ പാഞ്ചാലി ഓട്ടം? അവൾ എന്തോ സ്വപ്നം കണ്ട് പേടിച്ചതല്ലേ നാത്തൂനെ? എന്റെ ശാരദേ, നിനക്കിതൊക്കെ സ്വന്തമായിട്ട് ന്യായീകരിക്കാനും ആശ്വസിക്കാനും കഴിയും. ആ ചെറുക്കൻ സഹിക്കുന്നതിനൊരു പരിധിയൊക്കെ ഇല്ലേ? ബുദ്ധിയുള്ള പെമ്പിള്ളാരെ ആണുങ്ങൾ ഒരു പരിധി കൂടുതൽ സഹിക്കത്തില്ല. പിന്നല്ലേ അരപ്പിരിയെ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നാത്തൂനെ? പെണ്ണിനെ എങ്ങനെയെങ്കിലും കുറച്ച് കാര്യഗൗരവമുള്ളവളാക്കി മാറ്റ്, അല്ലെങ്കിൽ പിടിച്ച് നല്ല നാല് പിടവടക്ക്. എത്ര ബുദ്ധിയില്ലാത്തവരാണെങ്കിലും മേല് നോവുമ്പം തലയ്ക്കകത്ത് വെട്ടം വരും. എന്തായാലും അവളുടെ പേടി മാറാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അമ്പലത്തിൽ നിന്ന് ഒരു ചരട് ജപിച്ച് കെട്ടുകോ, ഭസ്മൂതിയിടോ, എന്തെങ്കിലും. അതൊക്കെ നല്ലതാ. ഞാൻ ഈ പറയുന്നതൊന്നും നിന്റെ മോളോടുള്ള വൈരാഗ്യം കൊണ്ടല്ല, നിന്റെ അതേ സങ്കടം എനിക്കും ഉണ്ട് ശാരദെ. സിജനെങ്ങാണ് ഇവളെ ഇട്ടിട്ട് പോയാലത്തെ അവസ്ഥ ഒന്ന് ഓർത്ത്, കൊറേ കാലം ഒരുത്തന്റെ കൂടെ പൊറുത്ത പെണ്ണ് എന്നൊരു പേരുദോഷം കൂടി. എങ്ങാനും ഒരു കൊച്ചുകൂടി ഉണ്ടായാൽ ആ ചെറുക്കൊന്നൊരു മുഷു ഉണ്ടാകാതെ പിടിച്ചു നിൽക്കാനും നിർത്താനും നോക്കും. അല്ലെങ്കിലേ ഇത്ര നാളും പെയ്തതൊന്നും ഒരു പെയ്ത്തല്ലെന്ന് തോന്നും. കണ്ണീരിന്റെ ഒരു തുലാ പെയ്ത്ത് തന്നെ എരച്ചെഞ്ഞു വരും. ആ നമ്മൾ സന്തോഷത്തോടെ ഒരു കൂരയ്ക്ക് കീഴിൽ ഒന്നിച്ച് കഴിയാൻ വേണ്ടിയല്ലേ ഈ ടെൻഷനൊക്കെ എടുത്തത്.
എന്താ സിതിജി ഇത് കലമോളുടെ ചെരുപ്പല്ലേ? ആ അതെ, എന്റെയാ ഇത്. ഇതെങ്ങനെ ഇവിടെ വന്നു? ഞാനും അതാ ആലോചിക്കുന്നെ. ഇനി വല്ല പട്ടിയും കടിച്ചോണ്ടിട്ടതാണോ? വീട്ടിനകത്തുനിന്നോ? അല്ലെങ്കിൽ തന്നെ ഇവിടെങ്ങും അങ്ങനൊരു ശല്യം ഇല്ലല്ലോ. ആ എങ്കിൽ പിന്നെ കുട്ടിമണിയായിരിക്കും. എന്റെ ടാബ് ഒരു ബക്കറ്റ് വെള്ളത്തിൽ മുക്കിയവളല്ലേ അവള്. അവക്കാണോ ഈ ചെരുപ്പ് കൊണ്ട് കളയാൻ പാട്? സീതേച്ചി ഇങ്ങി തന്നേക്ക്. ഇത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുമായിരുന്നു. കുട്ടിമണിക്ക് ഒരു ചരട് ജപിച്ചു കൊടുക്കണമെന്ന്. ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടി കുട്ടിമണിയുടെയും സിജന്റെയും കൂടെ അമ്പലത്തിലേക്ക് പോവാം. എനിക്ക് രവീട്ടിന്റെ പേരിൽ ഒരു വഴിപാട് കഴിക്കാനുണ്ടായിരുന്നു. മതിക്ക് രാവിലെ വേറെ എവിടെയോ പോണോന്ന് പറഞ്ഞതല്ലേ? വേറെ എവിടെ പോവാനാ? ഓ, നെറ്റ് ചാർജ് ചെയ്യുന്ന കാര്യം, അത് പിന്നെ ആവാലോ. ഇപ്പോ കുട്ടിമണിയുടെ കാര്യമല്ലേ അത്യാവശ്യം. ഞാനെന്നാ പെട്ടെന്ന് റെഡിയാവാം. വണ്ടിയൊന്നും വേണ്ട സിജ, നമുക്ക് നടന്നു പോവാം. ഇവിടുന്ന് മിണ്ടിയും പറഞ്ഞു പോകാനുള്ള ദൂരമല്ലേ ഉള്ളൂ. എങ്കിൽ പിന്നെ ഞാനും കൂടി വന്നാലോ? ഒരു ചരട് ജപിക്കാൻ എന്തിനാ വീടടച്ചു പോണത്? കലമോള് കൂട്ടിന് പോട്ടെ, സീതയ്ക്ക് വേണമെങ്കിൽ വൈകിട്ട് പോകാമല്ലോ. അല്ലയോ ശാരദ? ആ അതെ അതെ, സീതേച്ചി ഇനി കുളിച്ചൊരുങ്ങി വരുമ്പോഴേക്കും താമസിക്കും, അതുകൊണ്ടാ. സിജ, പെട്ടെന്ന് റെഡിയാവണേ. മനസ്സിജാന്ന് വിളിക്കുമ്പോ തേനിട്ട് വീഴുന്ന കണ്ടില്ലേ? സത്യം പറഞ്ഞ എനിക്ക് നിങ്ങളെ സംശയ, അല്ലെങ്കിൽ ഈ പെണ്ണ് ഇങ്ങനെ കേറിയും കൊട്ടൂ. ദൈവദോഷം പറയരുത്. നീ അറിയാത്ത, നീ പറയാത്തൊന്നും എനിക്കും കുട്ടുവിനും ഇടയിലില്ല. കുട്ടുവോ? സോറി കുട്ടിമണി. ഇതൊക്കെ ആ മന്ദബുദ്ധിയെ സുഖിപ്പിക്കാനങ്ങ് പറഞ്ഞാ മതി, എന്നോട് വേണ്ട. മതി പ്ലീസ്. നീ എനിക്കൊരു കുപ്പായം തപ്പിച്ചൊന്നു, ഞാനത് ഇടുന്നു. നീ വരച്ച വരയിലൂടെ ഞാൻ നടക്കുന്നു. എന്നല്ലാതെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മൾ സന്തോഷത്തോടെ ഒരു കൂരയ്ക്ക് കീഴിൽ ഒന്നിച്ച് കഴിയാൻ വേണ്ടിയല്ലേ ഈ ടെൻഷനൊക്കെ എടുത്തത്. എന്നിട്ട് നമ്മൾ തമ്മിൽ വഴക്കിടാന്ന് പറഞ്ഞ. ഞാൻ ഈ പറയുന്ന ഒന്നും വഴക്കല്ല, എന്റെ ആദിയ. ആ ആദിക്ക് പിന്നിൽ എനിക്കുള്ളത് നിന്നോടുള്ള സ്നേഹമാ, പിന്നെ എന്റെ അച്ഛനോടുള്ള പകയും വാശിയും. ഇപ്പൊ എന്നെ അസ്വസ്ഥതപ്പെടുത്തുന്നത് കുട്ടിമണിയുടെ സൗന്ദര്യമാ. നിന്റെ മനസ്സ് പിടിവിട്ട് പോകുമോന്ന്. ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കരുത് മതി. നിന്നെ ചതിച്ചിട്ട് എനിക്കൊരു ജീവിതമില്ല. ജീവിതം ഉണ്ടാവത്തുമില്ല. പിന്നെ ഇന്നലെ രാത്രിയിൽ വീട്ടിൽ രക്ഷ കയറിയെന്ന് കേട്ടു, ശരിയാന്ന്? അതിനു മുമ്പേ നാട് മുഴുവൻ പാട്ടായ. സൊസൈറ്റി ഇന്നപ്പോ നമ്മുടെ ഗോപിയാ പറഞ്ഞത്. ഏതാ എന്നതാന്ന് വല്ല പിടിയും കിട്ടിയോ? രക്ഷയോ? പണ്ട് ഇവിടെ ആറ്റി ചാടി ചത്ത ഒരുത്തിയുണ്ടായിരുന്നു. ഒരു ചാമള മൂർക്കന്നൂർ പട്ടത്തിൽ വന്ന് ബന്ധിച്ച് കാഞ്ഞിരത്തിൽ തറച്ചതാ. അവള് പിന്നെയും ഇറങ്ങിയതാണോ? കണ്ടാലെങ്ങനെ? അതിന് കുട്ടിമണിയല്ലേ കണ്ടത്, കണ്ട പാടെ ബോധം കെട്ടുവിടും. ഇപ്പൊ ചരട് ജപിച്ച് കെട്ടാൻ പോവാ. അത് കൊള്ളാം. ഇനിയിപ്പോ ഇറങ്ങിയതേ ശ്യാമളയാണെങ്കിൽ ഇനി മുതുപാതിരെ കാറ്റുകടവിൽ തുണി അഴക്കുന്ന ശബ്ദം കേക്കാം. മിക്കവാറും ഒരു പിരിവ് വേണ്ടി വരും. എന്തിന്? എന്തുവാ ഈ പറയുന്നേ? യക്ഷിയെ തറയ്ക്കാൻ പൂജ വേണ്ടായോ? ഭയങ്കര ചെലവല്ലയോ? അപ്പൊ പിന്നെ പിന്നെ കാണാം. സത്യം പറഞ്ഞ ഇന്നലെ കുടുങ്ങി തന്നെ ഞാൻ കരുതിയെ. സീതേച്ചിക്ക് എന്തോ സംശയം ഉണ്ടോ എന്നുള്ളൊരു തോന്നലുണ്ട് എനിക്ക്. എന്റെ ചെരുപ്പ് മുറ്റത്തുനിന്നല്ലേ കിട്ടിയത്, അതെങ്ങനെ മുറ്റത്ത് വന്നു എന്നൊരു ചോദ്യവും നോട്ടവും. അയ്യോ കുഴപ്പമായോ? ഇന്നലത്തെ ബഹളത്തിനിടയിൽ എങ്ങനെയോ വീണുപോയെന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു ഒപ്പിച്ചു. കാണുമ്പോലെ അവരത്ര പാവമൊന്നുമല്ല, കാഞ്ഞ ബുദ്ധിയുള്ള വിത്ത. നോക്കിക്കോ, ഇതിനെ ഞാൻ വിഷം കൊടുത്ത് കൊല്ലു. സിജനണ്ണോ, ഇപ്പൊ നിങ്ങളാണ് ശരിക്കും മേഡ് ഫോർ ഈച്ച് അദർ. ഓക്കെ കണ്ടിന്യൂ. മ
കുട്ടിമണി ടിക്കറ്റ് പൊട്ടെടുക്കട്ടെ. ദേവിടെ പോവാട്ടി. ഇപ്പോ ഞാൻ നിന്റെ ഭാര്യയായതുപോലെ എനിക്ക് തോന്നുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടിയാ വന്നത്? എന്തിയാ കുട്ടിമണി? പിന്നെ ഉണ്ടല്ലോ മനസ്സില, എനിക്ക് കൊറേ കൊറേ പായസം അല്ലല്ല എട്ടുണ്ണിയപ്പേ. കുട്ടിമണി കുട്ടിമണി ഇവിടെ നിന്നാ മതി. അകത്ത് വന്നാ പായസം കിട്ടില്ല, അതാ ഞാൻ പറഞ്ഞത്. ഞാനും മനസ്സിജിനും കൂടി പായസം വാങ്ങിച്ചോണ്ട് വരാം. നീ ഇന്നലെ രാത്രി യക്ഷിയെ കണ്ടതല്ലേ? ചരടൊക്കെ ജപിച്ചു കെട്ടിട്ട് പിന്നൊരു ദിവസം കൊണ്ടുപോവാ. അല്ലാതെ നിന്നെ കണ്ട ദേവിക്ക് ഇഷ്ടപ്പെടില്ല. ആ അതല്ലേ, വേഗം പായസവും ചരടും കൊണ്ടുവരണേ. ഒറ്റക്ക് നിക്കാവേ. അകറ്റി നിർത്താൻ പറ്റുന്നിടത്തൊക്കെ അവളെ നിന്നിൽ നിന്ന് ഞാൻ അകറ്റി നിർത്തും. നിന്റെ കൂടെ നടക്കാനും ജീവിക്കാനും ഒക്കെ ഉള്ള അവകാശം എനിക്ക് മാത്രം. ആഹാ, നിങ്ങൾ രണ്ടുപേരും കൂടിയാ വന്നത്? എന്തിയാ കുട്ടിമണി പുറത്ത് നിൽക്കുക? അതെന്താ, അവർക്ക് തൊഴണ്ടേ? ആവുന്നത് വിളിച്ചതാ തൊഴണ്ടാന്ന്. പായസം കൊണ്ട് കൊടുത്താ മതിന്ന്. അതിനു പിന്നെ ദൈവവും ദേവരും ഒന്നും ഇല്ലല്ലോ, വല്ലതും കഴിക്കാൻ കിട്ടിയാ മതിയല്ലോ. അയ്യോ, ഭാര്യയെ പറ്റി പറഞ്ഞതിന്റെ പേരിൽ മനസ്സേൻ പെണങ്ങണ്ട. ഒരു ചരട് ചെവിക്കണം കുട്ടിമണിക്ക്. ആ, ഇന്നലെ രാത്രിയിലെ പേടിയായിരിക്കും. ചെല്ല. ശരി. എനിക്ക് തൊട്ടുക. ഇപ്പോ ഞാൻ നിന്റെ ഭാര്യയായതുപോലെ എനിക്ക് തോന്നുക. അതെ അതെ കുട്ടിമണി, പായസം ഒക്കെ പിന്നെ. ആദ്യം കൈയൊന്ന് കാണിച്ചേ, ചരട് കെട്ടിത്തരാം. കിട്ടി, ആദ്യം ചരട് കെട്ടിട്ടെ. എന്നാ പിന്നെ വേഗം ചരട് കെട്ടാ ഒന്ന് തൊടാൻ കിട്ടുന്ന അവസരമല്ലേ. അയ്യോ, ഞാൻ കെട്ടലും പൂട്ടലും ഒക്കെ ഞാൻ നടത്തിക്കൊള്ളാം, ഇത് പിടിക്കും. ആ